നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ടെൻത് മീൻസ് ഹനഡേസ് ടേബിൾ ഡേ ഫിഫ്റ്റി ടു ആണേ ഇന്ന് പഠിക്കേണ്ട എസ് സി ആർ ടി പാഠഭാഗം എയ്ത്ത് സ്റ്റാൻഡേർഡ് എസ് സി ആർ ടി സോഷ്യൽ ചാപ്റ്റർ നാല് നമ്മുടെ ഗവൺമെന്റ് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി പാഠഭാഗം ഇങ്ങനെ കവർ ചെയ്ത് വരിക അപ്പോൾ എന്തായാലും ചാപ്റ്ററിലോട്ട് പോവാം ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം സ്റ്റാർട്ട് ചെയ്യാം ഈ എസ് സിആർ ടി ബേസ്ഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫുൾ ചാപ്റ്റേഴ്സിന്റെ സമഗ്ര ക്വസ്റ്റ്യൻ ബോളും ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാനത് നമ്മുടെ ചാനലിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇന്നലെ ഇന്നലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം അതിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമഗ്ര ക്വസ്റ്റ്യൻ ബോളും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടി പറ്റും എന്തായാലും ചാപ്റ്ററിലോട്ട് പോകുമേ ഈ ചാപ്റ്ററിലെ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടേ ചിത്രം ഒന്ന് ചിത്രം രണ്ട് ചിത്രം മൂന്ന് ചിത്രം ഒന്ന് ഒന്നാമത്തെ ചിത്രം പാർലമെന്റ് മന്ദിരത്തിന്റെ ചിത്രമാണ് ഒന്നാമത്തെ ചിത്രം പാർലമെന്റ് മന്ദിരത്തിന്റെ ചിത്രമാണ് ഇപ്പൊ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരമാണ് പാർലമെന്റ് മന്ദിരം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയുടെ ചിത്രമാണ് രണ്ടാമത് കൊടുത്തേക്കുന്നത് മൂന്നാമത് കൊടുത്തേക്കുന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി ഇപ്പം ആദ്യത്തെ ചിത്രം നമ്മുടെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെന്റ് മന്ദിരം രണ്ടാമത്തെ ചിത്രവോ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക മന്ദിരം ഔദ്യോഗിക വസതിയാണ് മൂന്നാമത്തേത് നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായ സുപ്രീം കോടതി സമുച്ചയമാണ് ഇപ്പം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരം ഏതാ പാർലമെന്റ് മന്ദിരം നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമാണ് ഏത് സുപ്രീം കോടതി ഇനിയില്ലേ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളുടെ ഘടകങ്ങളുടെ ഒരു ചിത്രീകരണം ഇവിടെ കാണിച്ചേക്കുന്നത് അപ്പം എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാ നിയമനിർമ്മാണ വിഭാഗം നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണം നീതിന്യായം കാര്യനിർവഹണം ഇവിടെ നിയമനിർമ്മാണം എന്താ ചെയ്യുന്നത് നിയമങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ലെജിസ്ലേച്ചർ നിയമം നിർമ്മിക്കുന്നു നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആണ് നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നതോ കാര്യനിർവഹണമാണ് കാര്യങ്ങൾ നടപ്പിലാക്കുക എക്സിക്യൂട്ടീവ് നീതിന്യായ വിഭാഗം എന്താ ചെയ്യുന്നത് ജുഡീഷ്യറി നീതിന്യായ വിഭാഗം ചെയ്യുന്നത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഏതാണ് നീതിന്യായ വിഭാഗം ഈ മൂന്ന് ഘടകങ്ങളും കൂടി ചേർന്നതാണ് ഇന്ത്യയുടെ ഗവൺമെന്റ് നോക്കാവേ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുമ്പം നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ നിയമം നിർമ്മിക്കുന്നത് രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ കാര്യനിർവഹണം ചെയ്യുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ ബൃന്ദം കാര്യനിർവഹണ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ ബൃന്ദം നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബ് കോടതി മുൻസിഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബ് കോടതി മുൻസിഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി എന്നിവയാണ് നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഈ ഓരോന്നുമാണ് ഈ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ആദ്യത്തെ നോക്കാം നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നത് പാർലമെന്റ് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെന്റ് പാർലമെന്റ് എന്ന് പറയുമ്പം അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നത് രാഷ്ട്രപതിയുണ്ട് ലോക്സഭയുണ്ട് രാജ്യസഭയുണ്ട് രാഷ്ട്രപതിയുണ്ട് ലോക്സഭയുണ്ട് രാജ്യസഭയുണ്ട് അപ്പൊ പാർലമെന്റിലെ അപ്പർ ഹൗസ് ഉപരി സഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യസഭയാണ് ഇനി പാർലമെന്റിലെ അധോ സഭ ലോക്സഭ അതായത് ലോവർ ഹൌസ് എന്നറിയപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് കോമൺസ് എന്നറിയപ്പെടുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയും അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയുമാണ് ഇപ്പം നമ്മുടെ പാർലമെന്റിലേ രാജ്യസഭയും ലോക്സഭയും ഉണ്ടല്ലോ രണ്ട് മണ്ഡലങ്ങളില്ലേ ഇപ്പം രണ്ട് മണ്ഡലം ഉള്ളതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് അറിയപ്പെടുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഇനി നോക്കാൻ പോകുന്ന രാജ്യസഭയെ പറ്റിയാണേ രാജ്യസഭ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്ര പേരാ ഇരുന്നൂറ്റി മുപ്പത്തി അംഗങ്ങളാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ എത്ര പേരാ പന്ത്രണ്ട് പേരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് അപ്പൊ ഈ രാജ്യസഭ എങ്ങനെയറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് രാജ്യസഭ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭ എന്നത് ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭയിൽ അധ്യക്ഷപദം പദം അലങ്കരിക്കുന്നതാര രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതി രാജ്യസഭ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭ രാജ്യസഭ എന്നത് ഒരു സ്ഥിരം സഭയാണ് ഇനി രാജ്യസഭയിൽ അധ്യക്ഷപദം പദം അലങ്കരിക്കുന്നത് ആരാ ഉപരാഷ്ട്രപതിയ ഇനി ലോക്സഭ ലോക്സഭയില് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ എത്ര പേരാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് ഇപ്പൊ നോമിനേഷൻ ഇല്ല ഇതില്ലോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഇല്ല അപ്പൊ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ഏതാ ലോക്സഭയാണ് ലോക്സഭയുടെ കാലാവധി എത്ര വർഷമാ അഞ്ചു വർഷമാണ് ലോക്സഭയുടെ കാലാവധി ലോക്സഭയിൽ അധ്യക്ഷപദം വഹിക്കുന്നതാര സ്പീക്കറാണ് ലോക്സഭയിൽ അധ്യക്ഷപദം വഹിക്കുന്നത് സ്പീക്കർ രാജ്യസഭ രാജ്യസഭയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ ആർട്ടിക്കിൾ എൺപത് ആർട്ടിക്കിൾ എൺപത് രാജ്യസഭയിലേക്ക് ഈ അംഗങ്ങളെയൊക്കെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമുണ്ടല്ലോ ഈ ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടപെടുത്തേക്കുന്നത് അയർലൻഡ് അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടവെടുത്തേക്കുന്നത് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷം ആറ് വർഷമാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എന്നാൽ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല രാജ്യസഭ എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരം സഭയാണ് ഇതിൽ ഈ മൂന്നിലൊന്ന് അംഗങ്ങൾ രണ്ട് വർഷം കൂടുമ്പോൾ വിരമിക്കുന്നു എന്നുള്ളതല്ല എന്നുള്ളതല്ലാതെ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് എന്നാൽ രാ രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആറ് വർഷമാണ് ഇനി രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധിയോ മുപ്പത് വയസ്സ് മുപ്പത് വയസ്സാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം ഈ രാജ്യസഭ രൂപീകരിച്ചതെന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭ രൂപീകരിച്ചത് രാ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷം വഹിക്കുന്നതെന്ന് പറഞ്ഞു രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് അങ്ങനെയാണെങ്കിൽ ഉപരാഷ്ട്രപതി ഇല്ലെങ്കിലോ ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിലോ രാജ്യസഭയുടെ ദൈനംദിന കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നതാര ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി ആറു വർഷം ലോക്സഭാ അംഗത്തിന്റെ കാലാവധി അഞ്ച് വർഷം ലോക്സഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാ അഞ്ച് വർഷം അങ്ങനെയാണെങ്കിൽ ലോക്സഭയുടെ കാലാവധിയോ അത് അഞ്ച് വർഷമാ രാജ്യസഭയുടെ കാലാവധി നിശ്ചിത കാലാവധി ഇല്ല നിശ്ചിത കാലാവധി ഇല്ല അടുത്തതില്ലേ ലോക്സഭയെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ലോക്സഭ രൂപീകരിച്ചത് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രണ്ടും രാജ്യസഭയായാലും ലോക്സഭയായാലും സെയിം വർഷം തന്നെയാണ് രൂപീകരിച്ച് ഏപ്രിൽ പതിനേഴിനാണ് ലോക്സഭ രൂപീകരിച്ചത് രാജ്യസഭയാണെങ്കിൽ ഏപ്രിൽ മൂന്നിനാണ് രൂപീകരിച്ചത് ഏപ്രിൽ മൂന്ന് രണ്ടിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് സെയിം ഡേറ്റ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മെയ് മാസം പതിമൂന്നിനാണ് രാജ്യസഭയുടെയും ലോക്സഭയുടെയും ആദ്യ സമ്മേളനം നടന്നത് ഇപ്പൊ ലോക്സഭയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എൺപത്തി ഒന്ന് പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എൺപത്തി ഒന്ന് ഇനി നിലവിലെ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് തന്നെയാണ് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ളത് ഇരുപത് കേരളത്തിൽ രാജ്യസഭാ മണ്ഡലങ്ങൾ എത്ര ഉള്ളത് ഒൻപത് രാജ്യസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഇനിയില്ലേ ഞാനിവിടെ പറഞ്ഞില്ലേ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ടംഗങ്ങൾ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞില്ലേ രണ്ട് ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ പെട്ടവരെയായിരുന്നു രാഷ്ട്രപതിയിലെ രാഷ്ട്രപതിക്ക് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുന്നത് ഇതില്ലേ രണ്ടായിരത്തിഇരുപതിലെ നൂറ്റിനാലാം ഭേദഗതി പ്രകാരം ആ സംവരണം നിർത്തലാക്കി രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റിനാലാം ഭേദഗതി പ്രകാരമാണ് ഈ ഒരു സംവരണം എന്ത് ചെയ്തത് നിർത്തലാക്കിയത് അടുത്തത് രാഷ്ട്രപതിയെ പറ്റിയാണേ രാഷ്ട്രപതി പാർലമെന്റിന്റെ അംഗം അല്ല എന്നാൽ അദ്ദേഹം പാർലമെന്റിന്റെ അഭിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി പാർലമെന്റ് അംഗം അല്ല പക്ഷെ പാർലമെന്റിന്റെ അഭിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിക്കുന്നത് അതുപോലെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ഈ ചുമതലകളൊക്കെ വഹിക്കുന്നത് രാഷ്ട്രപതിയാണ് പ്പോ പാർലമെന്റിന്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനത്തെ പക്ഷേ അധ്യക്ഷം വഹിക്കുന്നത് സംയുക്ത സമ്മേളനത്തെ അധ്യക്ഷം വഹിക്കുന്നത് ആരാ അത് ലോക്സഭാ സ്പീക്കറാണ് ഓർത്തണം ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതൊക്കെ ആരാ ഏഹ് വഹിക്കുന്നത് രാഷ്ട്രപതിയാണ് നിർവഹിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയെ പറ്റി പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നോക്കാം രാഷ്ട്രപതി രാഷ്ട്രപതി ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ കാലാവധിയോ അഞ്ചു വർഷം അഞ്ചു വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതി നിയമിതനാകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങൾ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ ബൃന്ദം എന്നിവരാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ആരുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി തന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് മന്ത്രിസഭ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി തന്റെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ് ഇലക്ട്രൽ കോളേജ് ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാ ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ രാഷ്ട്രപതിയുടെ യോഗ്യതകൾ എന്തെല്ലാമാണ് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലോക്സഭാ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ആർക്കുണ്ടായിരിക്കണം രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കണം ലോക്സഭാ അംഗമാകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണേ ഇനി രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കൽ സർവസൈന്യാദിമരായി പ്രവർത്തിക്കൽ രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യൽ ലോക്സഭയിലേക്കില്ല രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ ദയാഹർജിയിൽ തീർപ്പ് ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ ഇതെല്ലാമാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ അടുത്തത് ഉപരാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയുടെ കാലാവധിയും അഞ്ചു വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധിയും അഞ്ചു വർഷമാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതും ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതും ഇലക്ട്രൽ കോളേജാണ് ഈ ഇലക്ട്രൽ കോളേജിലെ ആരൊക്കെ അംഗങ്ങൾ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളാണ് ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളായിരിക്കുന്നത് ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോവാം പാർലമെന്റിലോട്ട് തന്നെ പാർലമെന്റിന്റെ ചുമതലകൾ പാർലമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ചുമതല എന്തുവാ നിയമനിർമ്മാണം നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ രണ്ട് സഭകളുടെയും അംഗീകാരം ആവശ്യമാണ് ഒരു നിയമം നിർമ്മിക്കാൻ വേണ്ടി പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അംഗീകാരം ആവശ്യമാണ് ലോക്സഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണം നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് ലോക്സഭയും രാജ്യസഭയും സെപ്പറേറ്റ് ആയിട്ട് സമ്മേളിച്ചിട്ടാണ് ഈ നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് നിയമത്തിന്റെ കരട് രൂപത്തെ എന്താ പറയുക ബില്ല് എന്നാ പറയാ നിയമത്തിന്റെ കരട് രൂപത്തെ ബില്ല് എന്നാ പറയാ ഒരു സാധാരണ ബില്ല് പാർലമെന്റിൽ ഏത് സഭയിലും അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും ആദ്യം അവതരിപ്പിക്കാം ഒരു സാധാരണ ബില്ലാണെങ്കിൽ അത് ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം ഈ ബില്ലേ ആദ്യം പരിഗണിക്കുന്ന സഭ ഒന്നാം സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൂടാതെ ബില്ല് രണ്ടാമത് പരിഗണിക്കുന്ന സഭ രണ്ടാം സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി രണ്ട് സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഘട്ടങ്ങൾ നോക്കാം ബില്ല് ഇപ്പോൾ ഒന്നാമത്തെ സഭയിലെത്തുവാണ് ഒന്നാം സഭ എന്ന് വെച്ചാൽ ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയാണ് ഒന്നാം സഭ അത് രാജ്യസഭയാകാം അല്ലെങ്കിൽ ലോക്സഭയാകാം ഒന്നാം സഭയിൽ ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന എന്നിവ നടന്നിട്ട് രണ്ടാം സഭയിലേക്ക് വിടുന്നു അവിടെയും ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന മൂന്ന് പ്രാവശ്യമാണ് ഈ ബില്ല് വായിക്കുന്നത് ഇങ്ങനെ മൊത്തത്തിൽ ഒരു ആറ് വായന കഴിഞ്ഞതിനു ശേഷമാണ് പ്രസിഡന്റിന്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ആ ബില്ല് പോകുന്നത് അപ്പൊ ഈ ഒന്നാം വായനയിൽ എന്താ നടക്കുന്നത് രണ്ടിൽ എന്താ നടക്കുന്നത് മൂന്നിൽ എന്താ നടക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് ഒന്നാം വായന ഒന്നാം വായനയില് ബില്ല് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാം വായനയില് ബില്ല് അവതരിപ്പിക്കുന്നു രണ്ടാം വായനയിലോ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതാണ് രണ്ടാം വായന മൂന്നാം വായനയിലോ ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് മൂന്നാം വായനയിലാണ് ഇനി ഒന്നാം സഭ പാസാക്കി കഴിഞ്ഞ എന്തെയും സഭ്യ സഭയുടെ അധ്യക്ഷൻ ആ സഭയിലെ ഒന്നാം സഭ ഇപ്പം ലോക്സഭയാലും രാജ്യസഭയാലും ഏത് സഭയാണോ ആദ്യം വായിക്കുന്നത് എന്നാണ് ഒന്നാം സഭ ഈ ഒന്നാം സഭ ഈ ബില്ലിനെ പാസാക്കി കഴിഞ്ഞ സഭ അധ്യക്ഷന്റെ സാക്ഷ്യപത്രത്തോടു കൂടി ഈ ബില്ല് രണ്ടാം സഭയിലേക്ക് പരിഗണനയ്ക്ക് അയക്കുന്നു രണ്ടാം സഭയിലും ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന എന്നീ മൂന്ന് ഘട്ടങ്ങളുണ്ട് അങ്ങനെ ഈ ബില്ല് രണ്ട് സഭകളും പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെയാണ് ഈ ബില്ല് എന്തായിട്ട് മാറുന്നത് നിയമമായിട്ട് മാറുന്നത് ഇനി പാർലമെന്റിന്റെ സമ്മേളനങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇപ്പൊ പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ആറു മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകരുത് എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് എത്ര മാസത്തിൽ കൂടുതൽ ആറു മാസത്തിൽ കൂടുതൽ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ഇടവേള ഉണ്ടാവാൻ പാടില്ല എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് മൂന്ന് തവണയാണ് മൂന്ന് തവണ അത് അതേതൊക്കെയാ വർഷകാല സമ്മേളനം ശീതകാല സമ്മേളനം വേനൽക്കാല സമ്മേളനം എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് മൂന്ന് തവണ വർഷകാലം ശീതകാലം വേനൽക്കാലം എന്നാൽ രാജ്യസഭയിലെ ചില സാഹചര്യങ്ങളിൽ നാല് സമ്മേളനങ്ങൾ വരെ ചേരാറുണ്ട് ഈ രണ്ട് സഭകൾക്കിടയിൽ ബില്ലിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്താ ചെയ്യ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും സംയുക്ത സമ്മേളനം വിളിച്ച് ചേർക്കും ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറയും അപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാന്ന് പറഞ്ഞു രാഷ്ട്രപതിയാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇനി ആരുടെ അധ്യക്ഷതയിലാണ് സംയുക്ത സമ്മേളനം നടക്കുന്നത് സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാ ലോക്സഭാ സ്പീക്കർ ലോക്സഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് അടുത്തത് ചോദ്യോത്തര വേളയാണ് ചോദ്യോത്തര വേള പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഈ ചോദ്യോത്തര ചോദ്യോത്തരവേളയിലൂടെയാണ് പാർലമെന്റിലെ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത് എത്ര മണിക്ക പതിനൊന്ന് മണിക്കാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും അപ്പം പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് വരെയാണ് ചോദ്യോത്തരവേള ആ ഒരു മണിക്കൂർ സമയം പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ഒരു മണിക്കൂർ സമയം ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ് സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ് സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് അടുത്തത് ശൂന്യവേളയാണേ സീറോ അവർ എന്ന് പറയും സീറോ അവർ ഈ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള പ്രവേശിക്കുന്നതിനുമുള്ള ചെറിയ സമയമാണ് ശൂന്യവേള എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ മുൻകൂർ നോട്ടീസ് നൽകാതെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുവാനുള്ള അവസരമാണ് ശൂന്യവേള ഏതിൻ്റെയൊക്കെ ഇടയിലുള്ളതാ ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിൽ ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിലുള്ള സമയമാണ് ശൂന്യവേള സീറോ അവർ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് സീറോ അവർ ഇന്ത്യയിൽ ആരംഭിച്ചത് ആ ആരംഭിച്ചത് ശൂന്യവേളയുടെ ദൈർഘ്യം ഒരു മണിക്കൂറാണേ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണിവരെയാണ് ശൂന്യവേളയുടെ ദൈർഘ്യം പക്ഷെ ചില അവസരങ്ങൾ ശൂന്യവേളയുടെ ദൈർഘ്യം ഒരു മണിക്കൂർ കൂടാറും ഉണ്ട് അപ്പോൾ സമയം പന്ത്രണ്ട് മണി ആകുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത് ശൂന്യവേള എന്ന് അറിയപ്പെടുന്നത് ഇനി അടിയന്തര പ്രമേയം ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയ പരിഗണനയ്ക്ക് വരുന്നത് തുടങ്ങിയവയൊക്കെ പരിഗണനയ്ക്ക് വരുന്നത് ഈ ശൂന്യവേള സമയത്തായിരിക്കും അടിയന്തര പ്രമേയം ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം ശൂന്യവേള അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ദൈർഘ്യം ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു മണിക്കൂറാണ് ദൈർഘ്യം ഒരു മണിക്കൂർ പന്ത്രണ്ട് മുതൽ ഒരു മണിവരെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ മുതലേ രാജ്യസഭയിലെ കൂടിയാണ് സിറ്റിംഗ് ആരംഭിക്കുന്നത് അതായത് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ശൂന്യവേള രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ അങ്ങനെയാണ് അതിനുശേഷമാണ് ചോദ്യോത്തരവേള ആരംഭിക്കുന്നത് പക്ഷേ ലോക്സഭയില് നേരത്തെ പറഞ്ഞ സംഭവത്തിന് മാറ്റമില്ല അടുത്തത് ധന ബില്ല് മണി ബില്ല് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ധന ബില്ല് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ധന ബില്ല് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം ഒരു ധന ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെ ലോക്സഭയിലാണ് ധനബില് ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ ഒരു ധനബില്ല് ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ഇപ്പൊ ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു ഇത് ലഭിച്ച് പതിനാല് ദിവസങ്ങൾക്ക് രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ് അപ്പൊ ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ ബില്ല് എങ്ങോട്ടേക്ക് അയക്കും രാജ്യസഭയിലേക്ക് അയക്കും ധനബില് ലഭിച്ച പതിനാല് ദിവസങ്ങൾക്ക് രാജ്യസഭാ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് ബില്ല് തിരിച്ച് അയക്കേണ്ടതാണ് ഇനി അടുത്തതില്ലേ പാർലമെന്റിന്റെ മറ്റു ചുമതലകളാണ് ഇപ്പൊ ഈ പാർലമെന്റിന്റെ ചുമതലകൾ മെയിനായിട്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക തിരഞ്ഞെടുപ്പ് ചുമതല ഭരണഘടന ഭേദഗതി എന്നിവയൊക്കെയാണ് ഈ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കൽ ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ എന്നിവയാണ് തെരഞ്ഞെടുപ്പ് ചുമതല എന്ന് പറയുമ്പം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പം ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഓക്കെ അടുത്തത് സംസ്ഥാന നിയമനിർമ്മാണ സഭ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട് നിയമനിർമ്മാണ സഭയുണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുന്നത് ആരാണ് നിർമ്മാണ സഭയാണ് സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമ നിർമ്മാണ സഭയാണ് ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ഒരു സഭ മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയാണ് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നത് ഏക ഏകമണ്ഡലം ഏക മണ്ഡലം രണ്ടു സഭകളുള്ളതോ ദ്വിമണ്ഡലമാണ് രണ്ട് സഭകളുള്ളത് ദ്വിമണ്ഡലമാണ് ഇനി ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം ആറ് സംസ്ഥാനങ്ങൾക്കാണ് ബീഹാർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ജമ്മു കാശ്മീരിനെ ഇല്ല ജമ്മു കാശ്മീർ ഇപ്പോൾ സംസ്ഥാനമല്ലല്ലോ അപ്പോൾ ബീഹാർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്കാണ് രണ്ട് സഭകൾ അതായത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയും ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് പിന്നെ ലെജിസ്ലേറ്റീവ് ഉണ്ട് രണ്ട് സഭകളുണ്ട് അതായത് അതോ സഭയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വിളിക്കുന്നത് പിന്നെ ഉപരി സഭ നിയമ സമിതിയാണ് നിയമസമിതി അത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പിന്നെ നിയമസഭ അതോ സഭ നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വിളിക്കുന്നു ഇനി കാര്യനിർവഹണ വിഭാഗത്തെ പറ്റിയാണ് നോക്കുന്നത് ഇവിടെ കുറച്ച് വാർത്തകൾ കൊടുത്തിട്ടുണ്ട് പാചകവാതക സബ്സിഡിക്ക് ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു പ്രവാസി വോട്ടിന് കേന്ദ്ര അനുമതി ഭക്ഷ്യസുരക്ഷാ ബില്ല് നടപ്പാക്കുന്നത് വൈകും ഈ വർഷം മുതൽ ആദർശ ഗ്രാമം പദ്ധതി നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കൊടുത്തിട്ടുണ്ട് ഇവയൊക്കെ എന്തുവാണ് ദൈനംദിന ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ വക കാര്യങ്ങളിൽ ആരാ ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ് നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണ നിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലില്ലേ രണ്ട് തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗമാണേ ഉള്ളത് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും പിന്നെ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും ഈ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പം അതിലാരൊക്കെയാ ഉള്ള രാഷ്ട്രപതിയുണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഉദ്യോഗസ്ഥ ബൃന്ദമുണ്ട് രാഷ്ട്രപതി കേന്ദ്രമന്ത്രിമാർ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവരടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം പിന്നെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പം ഇവര് യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിതരായവരാണ് ഉദ്യോഗസ്ഥർ ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നു എന്നാൽ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് ഇവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നു അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് രാഷ്ട്രീയ കാര്യനിർവഹണമുണ്ട് സ്ഥിര കാര്യനിർവഹണമുണ്ട് രാഷ്ട്രീയം എന്ന് പറയുമ്പം ഇലക്ടഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും സ്ഥിരം എന്ന് പറയുമ്പം യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെട്ടിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഇത് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും കാര്യം നമ്മൾ പറഞ്ഞതാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ കാര്യമാണ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കേന്ദ്രമന്ത്രിസഭ തലവനാര പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രമന്ത്രിസഭ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഈ പ്രധാനമന്ത്രിയാണ് ശരിക്കും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഇപ്പൊ പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും കൂടാതെ സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും ഒക്കെ അടങ്ങിയതാണ് ഏത് കേന്ദ്രമന്ത്രിസഭ എന്ന് പറയുന്നത് ഇപ്പം ഈ ക്യാബിനറ്റ് മന്ത്രിമാർ എന്ന് വെച്ചാൽ എന്തുവാ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നവരാണ് ക്യാബിനറ്റ് മന്ത്രിമാർ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നവരാണ് ക്യാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രിമാരോ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നവരാണ് സഹ സഹ സഹായിക്കുക ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നവരാണ് ക്യാബിനറ്റ് മന്ത്രി സഹമന്ത്രിമാർ ഉപമന്ത്രിമാരോ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നവരാണ് ഉപമന്ത്രിമാർ ഉപമന്ത്രിമാർ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നത് ഉപമന്ത്രിമാരാണ് അടുത്തത് പ്രധാനമന്ത്രിയെ പറ്റിയാണ് പ്രധാനമന്ത്രി ആരാണ് ഈ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനാകുന്ന വ്യക്തി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ ആയിരിക്കും പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത് ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ ആയിരിക്കും പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ എന്തൊക്കെയാണ് ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുന്നു മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുന്നു മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നതൊക്കെ ആരാണ് പ്രധാനമന്ത്രിയാണ് ഇനി സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തെ പറ്റിയാണ് നോക്കുന്നത് ഇത്രയും നേരം കേന്ദ്രത്തിൻ്റെയല്ലേ പറഞ്ഞേ ഇനി സംസ്ഥാനത്തിൻ്റെതാണേ സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാര ഗവർണറാണ് ഗവർണർ സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം ആരാ മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയാണ് മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭ അടുത്ത മൂന്നാമത്തെ വിഭാഗം ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം ജുഡീഷ്യറി ഈ ജുഡീഷ്യറിയാണ് തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗം തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് നീതിന്യായമാണ് കൂടാതെ കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുകയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പാക്കുന്നുണ്ട് നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ് നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ് അപ്പം നമ്മുടെ ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം നോക്കാം സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബ് കോടതി മുൻസിഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി അങ്ങനെയാ പോകുന്നത് ഉയർന്ന തലം സുപ്രീം കോടതിയാണ് രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി സുപ്രീം കോടതിക്ക് ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുണ്ട് ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതിക്ക് ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുണ്ട് ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി നിലവിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്ര അംഗങ്ങളാണുള്ളത് കോടതിയിൽ മുപ്പത്തിനാല് ജഡ്ജിമാർ മുപ്പത്തിനാല് ജഡ്ജിമാർ അംഗങ്ങൾ എന്നുള്ളതല്ല മുപ്പത്തിനാല് ജഡ്ജിമാരാണ് എവിടെയുള്ളത് സുപ്രീം കോടതിയിലുള്ളത് നിലവിലെ കാര്യമാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ മുപ്പത്തിനാല് ജഡ്ജിമാർ ഇന്ത്യയിലെ ആദിത്യ ചീഫ് ആണ് എച്ച് ജെ കെനിയ ഹരിലാൽ ജെ കെനിയയാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഈ ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് ആരാ രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നും അപ്പീൽ കേസുകൾ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ ഇത്രയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് ഇന്ത്യയിലെ അൻപതാമത് ചീഫ് ജസ്റ്റിസ് പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഇനി അടുത്തത് ഹൈക്കോടതിയെ പറ്റിയാണേ ഹൈക്കോടതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകളൊക്കെ പരിശോധിക്കുന്നത് ഹൈക്കോടതിയാണ് ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് ആരാ രാഷ്ട്രപതി തന്നെയാണ് ഹൈക്കോടതിയായാലും സുപ്രീം കോടതിയായാലും ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തെല്ലാം മൌലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതൊക്കെ ഹൈക്കോടതിയാണ് ഇനി അടുത്തത് കീഴ്കോടതിയാണ് ജില്ലാ കോടതി സബ് കോടതി മുനിസിഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതി അപ്പോൾ ഈ സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ആർക്കുണ്ട് കീഴ്ക്കോടതികൾക്ക് ഉണ്ട് ജില്ലാ കോടതി സബ് കോടതി മുനിസിഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതി ഇതിൽ ജില്ലാ കോടതി എന്ന് പറയുമ്പം ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ജില്ലാ കോടതിയാണ് ഈ സബ് കോടതി അതുപോലെ മുനിസിഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി ഒക്കെ താലൂക്ക് തലത്തിലുള്ള കേസുകളാണ് പരിശോധിക്കുന്നത് താലൂക്ക് തലത്തിലുള്ള കേസുകൾ ഇപ്പൊ സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളിലുമൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത് കീഴ്ക്കോടതിയാണ് കീഴ്ക്കോടതി ഇനി ഇവിടെ ബോക്സിൽ ലോക അദാലത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ലോക അദാലത്ത് വാക്കിന്റെ അർത്ഥം ഈ ലോക അദാലത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താ ജനങ്ങളുടെ കോടതി ലോക അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവ് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ പ്രധാനപ്പെട്ടതാണ് ഈ ലോക അദാലത്ത് എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേസുകളൊക്കെ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക കാലതാമസം ഒഴിവാക്കുക എന്നിവയൊക്കെയാണ് ഈ ലോക അദാലത്തിന്റെ ലക്ഷ്യം സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ലോക അദാലത്ത് എന്ന് പറയുന്നത് കക്ഷികൾക്ക് താല്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക അദാലത്തിനെ സമീപിക്കാം കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു ഓക്കെ അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ വലിയൊരു ചാപ്റ്ററാണ് ഒരുപാട് പോയിന്റ്സ് പഠിക്കാനുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറേ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ഹൈക്കോടതി അതുപോലെ കാര്യനിർവഹണം നീതിന്യായം നിയമനിർമ്മാണം എന്ന് പറഞ്ഞ ടോപ്പിക്സ് എല്ലാം പഠിച്ചിട്ടുണ്ട് ഇത് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ റാങ്ക് ഫയലും കൂടെ റെഫർ ചെയ്ത് പോയിന്റ്സ് ആഡ് ചെയ്ത് പഠിക്കാം അങ്ങനെയാണ് ചെയ്യാനുള്ളത് ഒരു ടോപ്പിക്ക് പഠിച്ച് അവിടെ കഴിഞ്ഞു അങ്ങനെയല്ല അതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ വീണ്ടും കാണാം താങ്ക്